സംസ്ഥാനത്തെ തീരപരിപാലന നിയമലംഘനങ്ങളുടെ കണക്കെടുക്കാൻ സർക്കാർ തീരുമാനം നാലുമാസത്തിനകം കണക്കെടുപ്പ് പൂർത്തിയാക്കും അന്തിമ കണക്ക് വരുന്നതോടെ സംസ്ഥാനത്ത് കൂടുതൽ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റേണ്ടി വരും സംസ്ഥാനത്ത് നിയമം ലംഘിച്ചു നിർമ്മിച്ച കെട്ടിടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവയുടെ സ്വഭാവമനുസരിച്ച് തരംതിരിച്ച് പട്ടിക തയ്യാറാക്കും ഭാവിയിൽ മറ്റു നടപടികൾക്ക് വിധേയമാക്കേണ്ടി വന്നാൽ ഇതിന്റെ പ്രത്യാഘാതം ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ വിധേയമാക്കും സുപ്രീംകോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇത് കോടതിയിൽ നൽകും പട്ടിക തയ്യാറാക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും തീരദേശ നിയമം ലംഘിച്ച് ഭൂമിയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളുടെയും കണ്ടൽക്കാട് ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചതിന്റെയും വിവരങ്ങൾ ശേഖരിക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പട്ടികയാണ് തയ്യാറാക്കുന്നത് ജില്ലാ കലക്ടർ ചെയർമാനായ കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയാണ് ആറ് കോർപ്പറേഷനുകൾ മുപ്പത്തിയാറ് മുനിസിപ്പാലിറ്റികൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ നിയമലംഘനങ്ങളുടെ കണക്കെടുക്കുന്നത് ഇതിന് പ്രത്യേകം ഉദ്യോഗസ്ഥരെയും നിയോഗിക്കും ഉപഗ്രഹ ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിച്ച് ഓരോ സ്ഥലത്തെയും നിയമം ലംഘിച്ചുള്ള കെട്ടിടങ്ങളുടെ തരംതിരിച്ച് ഒറ്റനില കെട്ടിടങ്ങൾ വാണിജ്യ സമുച്ചയങ്ങൾ വൻകിട പാർപ്പിട സമുച്ചയങ്ങൾ എന്നിങ്ങനെയാണ് കണക്കുകൾ തയ്യാറാക്കുന്നത് കടുത്ത നിയമലംഘനങ്ങൾ ബോധ്യപ്പെടുന്നവ പ്രത്യേകിച്ച് രേഖപ്പെടുത്തും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള രേഖകളും പരിശോധിക്കും കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകിയ തീയതി പൂർത്തിയാക്കി നമ്പർ നൽകിയ തീയതി എന്നീ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തും ന്യൂസ് ഡെസ്ക് വിഷൻ